ഒരിടത്തൊരിടത്ത് ഒരു നല്ല മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. അയാളുടെ വരുമാനം കൊണ്ട് അയാൾ നല്ല രീതിയിൽ ജീവിക്കുകയും കുട്ടികളെ നോക്കുകയും ചെയ്തിരുന്നു. ആകെ ഒരു ദിവസത്തെ കൂലി 100 രൂപയായിരുന്നു. ആ 100 രൂപയിൽ വീട്ടു ചെലവും കുട്ടികളുടെ വിദ്യാഭ്യാസവും, വൈകിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ആഹാരം കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. വളരെ സന്തോഷമായി ജീവിച്ചിരുന്നു. അങ്ങനെയിരിക്കെ അയാളുടെ ഒരു കൂട്ടുകാർ ചേർന്ന് 99 രൂപയുടെ ഒരു പൊതി അയാൾ തിരിച്ചു വീട്ടിൽ പോകുന്ന വഴിയിൽ ഇട്ടു. അയാൾ നോക്കിയപ്പോൾ 99 രൂപ, 1 രൂപ കൂടെ ചേർത്താൽ അത് 100 രൂപയാവും എന്ന് പറഞ്ഞ അന്നത്തെ ദിവസം കുട്ടികൾക്കൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ പോയി. ഭാര്യ ചോദിച്ചു, എന്തായി, ഇന്നൊന്നും ഇല്ലയോ? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ദൈവം 99 രൂപ തന്നു. അപ്പോൾ അത് 100 ആക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ഞാനും 1 രൂപ നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്ക് വാങ്ങുന്ന പൈസ ഇട്ട് 100 ആക്കി. രാത്രി ഇയാൾ കിടന്നുറങ്ങിയപ്പോൾ ഇയാൾക്ക് വല്ലാത്ത വിഷമം. ഇനി 100 രൂപ 200 രൂപയാകണം. അപ്പോൾ അതിന് ഡെയിലി ഒരു 5 രൂപയെങ്കിലും മാറ്റാം. ഭാര്യയെ ഇയാൾ വിളിച്ചെണീപ്പിച്ച് പറഞ്ഞു, നമുക്കൊരു പണി ചെയ്യാം. നാളെ മുതൽ ആഹാരത്തിൽ പലഹാരങ്ങളൊന്നും വേണ്ട, ചോറിന് പകരം കഞ്ഞിയാക്കാം. അങ്ങനെ പണം ശേഖരിച്ച് നമുക്ക് ഇതിനെ വർദ്ധിപ്പിക്കാം. 200 ആക്കാം, പിന്നെ 500 ആക്കാം. ഭാര്യക്കാണെങ്കിൽ വളരെ വിഷമം തോന്നി. വളരെ സന്തോഷമായി ഉള്ളത് കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി, ഏതായാലും സഹിച്ചു. പക്ഷേ ഇയാൾക്ക് ഓരോ ദിവസം കഴിയുന്തോറും ഈ പണം വർദ്ധിപ്പിക്കണം എന്ന ആഗ്രഹം അധികരിച്ചു വന്നു. അവസാനം വീട്ടിലെ ആഹാരം നല്ല നിലയിലാകാതായി. കുട്ടികളുടെ പഠിത്തവും പഠിത്തത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങാതായി. ഇങ്ങനെ പോയാൽ അപകടമാണെന്ന് മനസ്സിലാക്കി ഭാര്യ കുട്ടികളെയും കൊണ്ട് അവരുടെ വീട്ടിലോട്ട് പോയി. ഇദ്ദേഹം പണം ശേഖരിച്ച് അവസാനം ഭ്രാന്തനെപ്പോലെ റോഡിൽ അലഞ്ഞു നിന്നു. ഇതാണ് 99-ന്റെ കളി. 99 കിട്ടിയാൽ പിന്നെ അത് 100 ആക്കണം, പിന്നെ 200 ആക്കണം, 500 ആക്കണം, 1000 ആക്കണം എന്നുള്ള മനുഷ്യന്റെ ആർത്തി അവന്റെ ജീവിതത്തിനെ നശിപ്പിക്കും.